അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. 1240 വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല കൊടുത്തത് മുതൽ 1460 വരെ, അതായത് വാഴ്ത്തപ്പെട്ട അലാനോസ് എന്ന് പറയുന്ന ഡൊമിനിക്ക് വൈദികൻ ജപമാല ഭക്തി വീണ്ടും പുനഃസ്ഥാപിച്ച് അത് ശക്തമായിട്ട് ഈ ലോകത്ത് പടർന്നു പിടിച്ചപ്പോ വരെ ജപമാല ഭക്തി അറിയപ്പെട്ടിരുന്നത് യേശുവിന്റെയും മറിയത്തിന്റെയും കീർത്തന എന്നായിരുന്നു. കാരണം യേശുവിന്റെ കീർത്തനം എന്ന് പറയുമ്പോൾ അത് ഈശോ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും, അതോടൊപ്പം തന്നെ മാതാവിന്റെ കീർത്തനം എന്ന് പറയുന്നത് മാതാവിന് മാലാക നൽകിയ സന്ദേശവും, ഈ രണ്ടും കോർത്തിണക്കിയ പ്രാർത്ഥനയായിട്ടായിരുന്നു ജപമാല കരുതിയിരുന്നത്. അങ്ങനെ ജപമാല എന്ന് ഇതിനെ വിളിച്ചിരുന്നില്ല, യേശുവിന്റെയും മറിയത്തിന്റെയും കീർത്തനം. ദാവീദിന്റെ സങ്കീർത്തനം പോലെ ഈ ജപമാല അല്ലെങ്കിൽ ഈ മറിയത്തിന്റെ കീർത്തനങ്ങളും 153 പ്രാവശ്യമാണ് ചൊല്ലിയിരുന്നത്. നമുക്കറിയാം പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കടന്നു വരിക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് സമയത്താണ് പ്രകാശന രഹസ്യങ്ങളും കൂടി കൂട്ടി യോജിപ്പിക്കപ്പെട്ടത്. അത് മുൻപ് സമ്പൂർണ്ണ പൂർണ്ണ ജപമാല എന്ന് പറയുന്നത് 153 മണികളുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിന്റെ സങ്കീർത്തനം അതുമായിട്ട് ഈശോയുടെ കീർത്തനം അല്ലെങ്കിൽ മാതാവിന്റെ ഈ കീർത്തനത്തിന് ഒരുപാട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. അതിന് കാരണം ആദിമ ആ കാലഘട്ടങ്ങളിലൊക്കെയും ആശ്രമങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യര് ചില മനുഷ്യർക്കൊക്കെ എഴുത്തും വായന പോലും അറിയാൻ സാധിക്കില്ല. അവരുടെ ഒരു നിയമം ഇതായിരുന്നു, എല്ലാ മനുഷ്യരും 153 സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലണം എന്നായിരുന്നു. ചിലപ്പോഴുള്ള തിരക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഈ 153 സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ സാധിക്കാറില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് അന്ന് ചെയ്തിരുന്നത് ഈ 153 മണികൾ എടുത്ത് ഈശോയുടെയും പരിശുദ്ധ മാതാവിന്റെയും ഈ കീർത്തനങ്ങൾ അവർ ആലപിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് പിന്നീട് ഭവനങ്ങളിലേക്കും കടന്നു വന്ന് ഈ സങ്കീർത്തനം 153 സങ്കീർത്തനം ചൊല്ലാൻ സാധിക്കാത്തവര് ഈ 153 മാതാവിന്റെ കീർത്തനങ്ങള് ചൊല്ലുമായിരുന്നു. അതായത് മാലാഖയുടെ സന്ദേശം 150 പ്രാവശ്യം അത് ഏറ്റുചെല്ലുമായിരുന്നു. ഇതിൽ നിന്ന് പിന്നീട് വാഴ്ത്തപ്പെട്ട അലാനൂസിന്റെ സമയത്താണ് ഈ ഈശോയുടെയും മറിയത്തിന്റെയും കീർത്തനങ്ങൾ എന്നറിയപ്പെട്ടിരുന്നതിന് ജപമാല എന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഇംഗ്ലീഷിൽ റോസറി എന്ന് പറയും. ഈ റോസറി എന്ന് വിളിക്കാൻ തുടങ്ങിയത് വാഴ്ത്തപ്പെട്ട അലാനൂസ് ഇത് രണ്ടാമതും പുനഃസ്ഥാപിച്ച് ശക്തമായിട്ട് ജപമാല ഭക്തി പ്രചരിപ്പിച്ചപ്പോഴാണ് ഈ ജപമാല അല്ലെങ്കിൽ ഈ റോസറി എന്ന പേര് ഉണ്ടാകാൻ തുടങ്ങിയത്. ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ നമ്മള് പരിശുദ്ധ മറിയത്തിന് 203 വെളുത്ത റോസാപ്പൂക്കളുടെയും 21 ചുമന്ന റോസാപ്പൂക്കളുടെയും ഒരു കിരീടം യേശുവിനും മറിയത്തിനും നമ്മള് നൽകുകയാണ്. ഈ റോസാപുഷ്പങ്ങൾ സ്വർഗീയ റോസാപുഷ്പങ്ങൾ ആയതുകൊണ്ട് അതൊരിക്കലും മങ്ങുകയോ അതിന് സുഗന്ധം നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല. പിന്നീട് പരിശുദ്ധ അമ്മ തന്നെ പല ദർശനങ്ങളിലൂടെയും ഈ റോസറി എന്ന വാക്കിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തനിക്ക് ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലുമ്പോഴും അതോടൊപ്പം സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും അത് ഓരോ റോസാപ്പൂവായിട്ട് തന്റെ കിരീടത്തിലേക്ക് തന്റെ പുത്രന്റെ കിരീടത്തിലേക്ക് അണിയിക്കുന്നതാണെന്ന് പരിശുദ്ധ അമ്മ തന്നെ ഒരുപാട് ദർശനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതായത് നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വെളുത്ത റോസാപ്പൂവും, സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു ചുമന്ന റോസാപ്പൂവും നൽകുന്നതെന്ന് പരിശുദ്ധ അമ്മ അടിവരയിട്ട് ഒരുപാട് വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈശോ സഭാംഗമായ ബ്രദർ അൽഫോൻസ് റോഡ്രിക്സ് ഈ ജപമാല ചൊല്ലുമ്പോൾ തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്.
അൽഫോൻസ് റോഡിക്സ് പറയും, ഭക്തിയോടുകൂടെ ജപമാല ചെല്ലുമ്പോൾ തന്റെ അധരത്തിൽ നിന്ന് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ വെളുത്ത റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നിർഗളിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് കടന്നു വരും. സ്വർഗസ്നായ പിതാവ് എന്ന ഈശോയുടെ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്റെ അധരത്തിൽ നിന്ന് ഈ ചുമന്ന റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് പലപ്പോഴും തന്റെ ജീവിത അനുഭവമാണെന്ന് ഈ മനുഷ്യൻ, ഈ അൽഫോൻസ് റോഡ്രിഗ്സ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ, താൻ റോസാ പുഷ്പങ്ങളുടെ കിരീടവുമായിട്ട് നിൽക്കുന്ന മാതാവിന്റെ ദർശനങ്ങൾ ഒരുപാട് വിശുദ്ധർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ്കൻ സഭയില് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത്താഴത്തിന് മുൻപ് എല്ലാ സന്യാസികളും ഒരു സമ്പൂർണ്ണ ജപമാലയെങ്കിലും ചൊല്ലി ഇരിക്കണം. ഒരു യുവസന്യാസിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അവരുടെ ദൈനംദിന ഡയറി കുറിപ്പില് അല്ലെങ്കിൽ ക്രോണിക്കലില് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ യുവസന്യാസിക്ക് അന്നേ ദിവസം ഒരുപാട് തിരക്കുണ്ടായിരുന്നതിനാല് അത്താഴത്തിന് മുൻപ് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി തീർക്കാൻ സാധിച്ചില്ല. സുപ്രിയരച്ഛനോട് അത്താഴത്തിന് തൊട്ടു മുമ്പ് വന്ന് പ്രത്യേക പെർമിഷൻ മേടിച്ച് താൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലിയിട്ട് അത്താഴം കഴിക്കാമെന്ന് പ്രത്യേകം പെർമിഷൻ മേടിച്ച് ചാപ്പലിലേക്ക് പോയി ജപമാല ചൊല്ലി. മറ്റുള്ളവര് അത്താഴം കഴിച്ചു തുടങ്ങി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഈ ജപമാല ചൊല്ലുവാനായിട്ട് പോയ ആ യുവ സന്യാസിയെ കാണാനില്ല. അപ്പോൾ സുപ്പീരിയർ മറ്റൊരു യുവാവിനെ, യുവ സന്യാസിയെ പറഞ്ഞുവിട്ട് പറഞ്ഞു, നീ പോയി നോക്കിയിട്ട് വരിക. ആ ചെറുപ്പക്കാരൻ പോയി ചാപ്പലിൽ ചെന്ന് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ആ യുവ സന്യാസി അതൊരു പ്രത്യേക പ്രകാശത്താല് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നോക്കുമ്പോൾ പരിശുദ്ധ മാതാവ് രണ്ടു മാലാകമാരുടെ അകമ്പടിയോടുകൂടി ഉണ്ണീശോയം പിടിച്ച് ഈ യുവസന്യാസിയുടെ മുൻപില് നിൽക്കുന്നു. ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സന്യാസിയുടെ അധരത്തിൽ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ റോസാ പുഷ്പങ്ങൾ നിലത്ത് വീഴുകയും അത് മാലാകമാരെടുത്ത് ഈ മാതാവിന്റെ കിരീടത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു, മാതാവിന്റെ കരങ്ങളിൽ വെക്കുന്നു. മാതാവ് അത് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. ഇത് കണ്ട് ആ സന്യാസിയും അവിടെ ഇങ്ങനെ പ്രാർത്ഥന പൂർവ്വം ഇങ്ങനെ നിന്നു പോവുകയാണ്. സമയം ഒരുപാടായിട്ട് രണ്ട് സന്യാസിമാരെയും കാണാതായപ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവൻ, ആ സന്യാസിമാര് അവരെ ഉണ്ടായ എല്ലാവരും കൂടി ഈ ചപ്പലിലേക്ക് ചെല്ലുമ്പോഴും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടുപേരിങ്ങനെ മാതാവിന്റെ മുൻപില് പ്രാർത്ഥനയോട് പൂർവ്വം ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും മാതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് നൽകുന്ന ഓരോ റോസാ പൂവാണ്. അതുകൊണ്ട് തന്നെയാണ് 203 മണിയുള്ള സമ്പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിന്റെ തലയിലേക്കും ഈശോയ്ക്കും കൊടുക്കുന്നത് ഒരു പൂർണ്ണ കിരീടം വെച്ചു കൊടുക്കുകയാണ്. അത്രമാത്രം വിലയുണ്ട് നമ്മുടെ ഓരോ ജപമാലയ്ക്കും. ആ ജപമാലയെ നമ്മൾ ഉരുവിടുന്ന സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്കും, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കും. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിലും പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ മാതാവിന്റെ സാന്നിധ്യമായിട്ട് തിരിച്ചറിയുക ഈ റോസാപ്പൂവിന്റെ സുഗന്ധമാണ്. ഒരുപാട് വ്യക്തികൾക്ക് ഇന്നും ലഭിക്കുന്ന വലിയൊരു അടയാളമാണ് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ റോസാപ്പൂവിന്റെ സുഗന്ധം ഇങ്ങനെ വേപിക്കും. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഓരോ ജപമാലയും മാതാവിന് കൊടുക്കുന്ന ഈ റോസാപ്പൂവിന്റെ ഒരു കിരീടമാണ്. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ.